കർണാടകയിൽ കോൺഗ്രസ് ജനതാദൾ സഖ്യകക്ഷി സർക്കാർ നിലംപതിക്കാൻ ഒരുങ്ങുന്നു രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ കൂടി ഇന്ന് രാജിവെച്ചു രാജിവെച്ച കെ സുധാകരനെ കോൺഗ്രസ് നേതാക്കൾ കയ്യേറ്റം ചെയ്തു നാളെ കർണാടക മന്ത്രിസഭാ യോഗം ചേരും മുംബൈയിലെ നാടകീയ നാടകീയരംഗങ്ങൾക്ക് ശേഷം മന്ത്രി ഡി കെ ശിവകുമാർ ബംഗളൂരുവിലെത്തി കർണാടകയിൽ പതിനാല് മാസത്തെ കുമാരസ്വാമി സർക്കാരിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയടിച്ച് രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ കൂടി രാജിവെച്ചു എം ടി ബി നാഗരാജും കെ സുധാകരമാണ് രാജിക്കത്ത് നൽകിയത് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി പുറത്തിറങ്ങിയ സുധാകരെ പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു പ്രിയങ്ക് ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്ത് മന്ത്രി കെ ജെ ജോർജിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി നാടകീയ രംഗങ്ങൾക്കിടെ സിദ്ധരാമയ്യയെത്തി രാജിവെച്ച എം എൽ എ മാരുമായി ചർച്ച ചെയ്തിട്ടും ഫലമുണ്ടായില്ല കെ സുധാകരെ പൂട്ടിയിട്ടെന്നാരോപിച്ച് ബി ജെ പി നേതാക്കളും ഇരച്ചെത്തി രാജിവെച്ച രണ്ട് എം എൽ എമാരും പോലീസ് അകമ്പടിയിൽ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു കയ്യേറ്റത്തെ അപലപിച്ച് കെ സുധാകർ ഈസ് എ വെരി സ്ട്രോങ് ഇൻഡിവിജ്വൽ വിത്ത് എ വെരി സ്ട്രോങ് ഡിസൈസ്പെക്ട് പാർട്ട് ഓഫ് ദ ടീം ഓഫ് ദിസ് ബിൽഡിംഗ് കോൺഗ്രസ് നേതാക്കൾ നിരന്തര ചർച്ചയിൽ മുഴുകിയപ്പോൾ ബി ജെ പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സർക്കാരിനെ താഴെയിറക്കാനാണ് ബി ജെ പിയുടെ പ്രഥമ പരിഗണനയെന്ന് മുൻമന്ത്രിയും കർണാടകയിലെ മുതിർന്ന നേതാവുമായ എസ് സുരേഷ് കുമാർ ആറ് എം എൽ എമാരെയെങ്കിലും അനുനയിപ്പിക്കാമെന്ന കണക്കുകൂട്ടലിൽ മുംബൈക്ക് പോയ ഡി കെ ശിവകുമാർ വെറും കയ്യോടെ മടങ്ങിയെത്തിയതോടെ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു ബംഗളൂരുവിൽ നിന്നും ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം ബി ദിലീപ് കുമാർ ട്വന്റി